നമസ്കാരം. അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചെടുത്തതോടെ നിരവധി ചർച്ചകളാണ് നടന്നത്. അഫ്ഗാനിൽ താലിബാൻ ആധിപത്യം വളരെ ക്രൂരമായിരുന്നു. കൂടാതെ അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച യാതനകളും പല രീതിയിൽ നമുക്ക് മുന്നിലെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ആശങ്കകൾക്ക് അടിവരയിട്ടുകൊണ്ട് കഴിഞ്ഞ വർഷം ഒപ്പുവെച്ച US താലിബാൻ സമാധാന ഉടമ്പടിയുടെ രഹസ്യഭാഗങ്ങളെക്കുറിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ പരാമർശിച്ചതായി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കയുടെ അധിനിവേശം അവസാനിപ്പിക്കാൻ വഴിയൊരുക്കിയത് ഈ കരാറായിരുന്നു. പക്ഷേ US പിൻവാങ്ങലിന്റെ സാഹചര്യവും കാബൂളിലെ ജനാധിപത്യ സർക്കാരിന്റെ പെട്ടെന്നുള്ള പതനവും ഉത്തരങ്ങൾ നൽകുന്നതിലേറെ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാൻ US നിയന്ത്രണത്തിലായിരിക്കുന്ന കാലഘട്ടത്തിൽ അഫ്ഗാന്റെ പുനർനിർമ്മാണ പ്രക്രിയയെ സഹായിക്കാൻ ഇന്ത്യ മുന്നോട്ട് വരികയും വലിയ നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ US പിൻവാങ്ങലോടെ അഫ്ഗാനിസ്ഥാനിലെ $3 ബില്യൺ വരുന്ന ഇന്ത്യൻ നിക്ഷേപങ്ങൾ അപകടത്തിലാകുന്നതോടൊപ്പം പാകിസ്ഥാൻ താലിബാനു മേലുള്ള തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുകയും ചൈന ഇസ്ലാമിസ്റ്റുകളെ ആകർഷിക്കാൻ പുതിയ വഴികൾ തേടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ പാതയിൽ പുതിയ നയതന്ത്ര വെല്ലുവിളികൾ രൂപപ്പെടുകയും ചെയ്യുന്നു. US അഫ്ഗാനിസ്ഥാനിൽ നയതന്ത്രപരമായ സ്വാധീനം നിലനിർത്താൻ കഴിയുന്നില്ലെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. മാത്രമല്ല ഐക്യ അഫ്ഗാനിസ്ഥാനിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുമെന്ന അമേരിക്കയുടെ നിലപാടിനെ സർക്കാർ സേനകൾക്ക് പഞ്ചഷീർ പ്രതിരോധത്തിനുമെതിരെയുള്ള താലിബാൻ നീക്കം അപ്രസക്തമാക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിസ്റ്റ് ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലേക്ക് താലിബാൻ പ്രവേശിക്കുന്നത് ഇന്ത്യക്ക് നയതന്ത്രപരമായ വെല്ലുവിളി സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പാകിസ്ഥാൻ അനുകൂല നിലപാടിന്റെ പേരിലും ഇന്ത്യൻ വിരുദ്ധതയുടെ പേരിലും ശ്രദ്ധേയരായ ഹഖാനി ശൃംഖലയുടെ നേതാവ് സിറാജുദ്ദീൻ ഹഖാനി ഉൾപ്പെടെയുള്ള താലിബാന്റെ ഉന്നത നേതൃത്വം അതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. അതിനാൽ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്ന മെച്ചപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് എത്രയോ അകലെയാണ് താലിബാൻ ഭരണം പിടിച്ചെടുത്തതിലൂടെ ഉടലെടുത്ത പുതിയ യാഥാർത്ഥ്യം. അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയ രീതിയും ഇന്ത്യയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ദോഹയിൽ താലിബാൻ ചില കാര്യങ്ങൾക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ വിവിധ വശങ്ങളുടെ കാര്യത്തിൽ നമ്മളെ വിശ്വാസത്തിലെടുത്തിട്ടില്ല. US വെച്ച് അടുത്തിടെ നടന്ന ഒരു പരിപാടിയിൽ ജയശങ്കർ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. US താലിബാൻ സമാധാന ഉടമ്പടിയുടെ രഹസ്യഭാഗങ്ങളെ ഉദ്ധരിച്ചാണ് ജയശങ്കറിന്റെ പരാമർശം. 2020 ഫെബ്രുവരി 29 ദോഹയിൽ വെച്ച് ഒപ്പുവെച്ച രേഖയുടെ തലക്കെട്ട് സൂചിപ്പിക്കുന്നത് ഒരു ഭരണകൂടമായി അമേരിക്ക അംഗീകരിക്കാത്തതും താലിബാൻ എന്ന് അറിയപ്പെടുന്നതുമായ ഇസ്ലാമിസ്റ്റ് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാനും US തമ്മിൽ അഫ്ഗാനിസ്ഥാനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ഏർപ്പെടുന്ന കരാർ എന്നാണ്. വർഷാവസാനം നടക്കാനിരുന്ന US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അഫ്ഗാനിസ്ഥാനിലെ US അധിനിവേശം അവസാനിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഈ കരാറിന് മുൻകൈയെടുത്തത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് US സൈനികരെ പിൻവലിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും US സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കുന്നതിനായി കരാർ ഒപ്പിട്ടതിനു ശേഷം 14 മാസത്തെ സമയപരിധി നിശ്ചയിച്ചു. അഫ്ഗാന്റെ മണ്ണ് അമേരിക്കയുടെയും അതിന്റെ സഖ്യകക്ഷികളുടെയും സുരക്ഷയ്ക്കെതിരെ ഉപയോഗിക്കാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഗ്രൂപ്പിനെയോ അനുവദിക്കില്ല എന്ന് താലിബാൻ സമ്മതിച്ചതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ നേട്ടം. ശ്രദ്ധേയമായ കാര്യം, ഈ കരാറിൽ അഷ്റഫ് ഖനി നേതൃത്വം നൽകിയിരുന്ന ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നതാണ്. എന്നാൽ അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ വിവിധ കക്ഷികളുമായി ചർച്ചയ്ക്ക് താലിബാൻ തയ്യാറാകുമെന്നത് കരാറിന്റെ പ്രധാന വ്യവസ്ഥകളിൽ ഒന്നായിരുന്നു. അഫ്ഗാനിനുള്ളിലെ ചർച്ചകളുടെ പ്രധാന അജണ്ട എന്ന നിലയിൽ എന്നേക്കുമായുള്ള വെടിനിർത്തലിനെ കുറിച്ചും കരാർ സംസാരിക്കുന്നുണ്ട്. യുദ്ധ തടവുകാരെയും രാഷ്ട്രീയ തടവുകാരെയും ജയിൽ മോചിതരാക്കും എന്നതും അമേരിക്കയും ഐക്യരാഷ്ട്ര സംഘടനയും താലിബാൻ നേതാക്കൾക്ക് മേൽ ചുമത്തിയ ഉപരോധങ്ങൾ നീക്കം ചെയ്യുമെന്നതും കരാറിന്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വന്ന ധാരണയായിരുന്നു. US പിൻവാങ്ങലിന് മുൻപ് അമേരിക്കയിലെ നിയമനിർമ്മാതാക്കൾ ഈ കരാറിന്റെ ഭാഗമായി കൂട്ടിച്ചേർത്ത രണ്ട് വ്യവസ്ഥകളിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അവ എന്താണെന്ന് ഇതുവരെ പരസ്യമാക്കുകയോ US സഖ്യകക്ഷികളുമായി പങ്കുവെക്കുകയോ ചെയ്തിട്ടുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.